കൊല്ലം കുളത്തൂപ്പുഴയിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് വിദ്യാർത്ഥികളെ അധ്യാപകൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. ട്രൈബൽ സ്കൂൾ അറബി അധ്യാപകൻ കട്ടാക്കട പൂച്ചിൽ സ്വദേശി ബാത്തിഷാനെതിരെയാണ് കേസെടുത്തത്. പ്രതി ഒളിവിലാണെന്ന് കുളത്തൂപ്പുഴ പോലീസ് അറിയിച്ചു. അധ്യാപകനായ ബാത്തിഷാൻ മൊബൈൽ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് കുട്ടികളുടെ ശരീരത്തിൽ സ്പർശിച്ചെന്നാണ് മാതാപിതാക്കളുടെ പരാതി. നിരവധി പരാതികൾ അധ്യാപകനെതിരെയുണ്ട്. ഇതിൽ രണ്ടുപേരുടെ പരാതിയിലാണ് പോക്സോ, പട്ടികജാതി, പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്തത്. 3 മാസം മുൻപാണ് ബാത്തിഷാൻ സ്കൂളിൽ അധ്യാപകനായി എത്തുന്നത്. അന്നു മുതൽ അധ്യാപകനായ ഇയാൾ ഇത്തരത്തിൽ ഇടപെട്ടുവെന്നും പരാതിയിൽ പറയുന്നു. സാറിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അതെന്താ കാരണമെന്ന് അറിയിക്കും. അപ്പൊ ഞാൻ സാറിന് ഇഷ്ടമല്ലാതെ വരാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ പറഞ്ഞ് പ്രശ്നമുണ്ടമ്മ, അത് ആവശ്യമില്ലാത്ത ഫോണൊക്കെ ഓണാക്കിയിട്ട് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങള് നിർത്തിയിട്ട് ഈ സാറ് കാണാൻ പ്രേരിപ്പിക്കും. പ്രേരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കാണാത്ത കുഞ്ഞുങ്ങളെ തലയ്ക്കടിക്കുകയും തല പിടിച്ച് കുനിക്കുകയും ഈ സാറ് നിരന്തരം ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾ വീട്ടിലെത്തി രക്ഷിതാക്കളെ വിവരമറിയിച്ചു. രക്ഷിതാക്കൾ പരസ്പരം സംസാരിക്കുകയും മറ്റു കുട്ടികളോട് കൂടി ചോദിക്കുകയും ചെയ്തപ്പോഴാണ് പീഡന വിവരം പുറത്തായത്. സംഘടിച്ചെത്തിയ രക്ഷിതാക്കൾ സ്കൂളിലെത്തി ബഹളം വെച്ചു. 2 മാസം മുമ്പ് സ്കൂൾ അധികൃതരെ ഇക്കാര്യം അറിയിച്ചിട്ടും കുട്ടികളെ അധ്യാപകർ വിരട്ടി മടക്കി അയച്ചതായും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. അവര് അത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തിട്ട് ഇതിലെ ഒരു മെയിൻ ടീച്ചറുടെ മകൾ വരെ ഇതിൽ അഴിതായി പോയതാണ്. ആ കുഞ്ഞിനെ കാണിച്ചതാണ് ഈ വീഡിയോ. ആ കുഞ്ഞും പേടിച്ച് വീട്ടിൽ പറയാതിരുന്ന് അവസാന നിമിഷത്തിൽ ആ കുഞ്ഞും പറഞ്ഞ വിഷയമായതാണ് ഇത്. ഇവർ ഒതുക്കി റൂമിനകത്ത്, ക്ലാസ്സിനകത്ത്, സ്കൂളിൽ ഇത് ഒതുക്കി വെച്ചിരുന്ന കാര്യം ഇത് ക്ഷമ കുട്ടികളെ സഹിക്കാൻ വീട്ടിൽ എന്ന് പറയും. എന്റെ മോളാണ് വീട്ടിൽ വന്ന് ആദ്യമായിട്ട് പറയുന്നത്. അധ്യാപകൻ അവധിയെടുത്തു മുങ്ങി. ഇതോടെയാണ് രക്ഷിതാക്കൾ കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകിയത്. 2 കുട്ടികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയാണ് പോലീസ് ബാത്തിഷാനെതിരെ കേസെടുത്തത്. അധ്യാപകന്റെ ലൈംഗികാതിക്രമം സ്കൂൾ അധികൃതർ മറച്ചുവെച്ചുവെന്നും ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നുമുള്ള ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. 24 കൊല്ലം.